ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയ്ക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയ സംഭവത്തിൽ ഹൈക്കോടതി അഭിഭാഷകരുടെ പ്രതിഷേധം. ഹൈക്കോടതി വളപ്പിലാണ് പ്രതിഷേധം നടക്കുന്നത്. ജോഷി കുര്യൻ അവിടെയുണ്ട് വിവരങ്ങളുമായി. ജോഷി, അസാധാരണമായ നടപടിയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റേത്, അസാധാരണമായ നോട്ടീസ്, ഇപ്പോൾ അസാധാരണമായ പ്രതിഷേധവും വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ വിവിധ അഭിഭാഷകരുടെ വിവിധ സംഘടനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന, പ്രത്യേകിച്ചും ഈ ഹൈക്കോടതി സമുച്ചയത്തിന്റെ പ്രധാന വാതിലിന് സമീപമായിട്ടാണ് ഇപ്പോൾ അഭിഭാഷകർ, ഏതാണ്ട് 180 വരുന്ന അഭിഭാഷകർ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത്, ഈ സാധാരണഗതിയിൽ അഭിഭാഷകർക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്ന പതിവില്ല. സാധാരണഗതിയിൽ ഈ അഭിഭാഷകർക്ക് അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, പരിരക്ഷയുണ്ട്. കക്ഷികളുമായി ഇടപെടുന്ന കാര്യത്തിൽ അവർക്കൊരു ഒരു പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ പരിഗണിക്കുകയാണ് ദിലീപ് കേസിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനാധാരമായ സംഭവം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ ജിൻസൺ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരുന്നു, തന്നെ നാസർ എന്ന് പറഞ്ഞ ഒരാൾ ബന്ധപ്പെട്ടിരുന്നു, തനിക്ക് 25 ലക്ഷം രൂപയും ഒപ്പം തന്നെ 5 സെന്റ് സ്ഥലവും തരാമെന്ന് പറഞ്ഞു. ദിലീപ് കേസിൽ ദിലീപിന് അനുകൂലമായി മൊഴി കൊടുക്കണം എന്നാണ് തന്നോട് ആവശ്യപ്പെട്ട അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പറഞ്ഞിട്ടാണ് തങ്ങൾ ഇത്തരത്തിൽ വന്നത് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് സത്യത്തിൽ ഈ ബി രാമൻപിള്ളി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മൊഴി എടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മറുപടി കൊടുത്തു, അതായത് തനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആ ഇമ്മ്യൂണിറ്റി പരിരക്ഷയുള്ളപ്പോഴേക്ക് അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് പരിശോധിക്കണം, തനിക്ക് മൊഴി നൽകുന്നതിനൊന്നും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ക്രൈംബ്രാഞ്ച് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ഒരു വിഭാഗം ഭാഷയിൽ പ്രതിഷേധിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ക്രൈംബ്രാഞ്ച് നടി ആക്രമിച്ച കേസിലടക്കം ഈ ഇടപെടലുകൾ സംബന്ധിച്ച്, വലിയ ഇടപെടലുകൾ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് ചില പരിശോധനകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ ദിലീപിന്റെ ഫോണുകളിലെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, നിർണായകമായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്നതും. അബ്ജോ ശരി ജോഷി. ഹൈക്കോടതിയിലെ അഭിഭാഷകർ അഡ്വക്കേറ്റ് രാമൻപിള്ളയ്ക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ച് ഹൈക്കോടതി വളപ്പിൽ പ്രതിഷേധിക്കുന്നു.